സമവാക്യങ്ങളെക്കുറിച്ച് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചരം മാത്രമുള്ള സമവാക്യത്തെക്കുറിച്ചാണ് എട്ടാം ക്ലാസ്സിൽ നാം സംസാരിച്ചതെങ്കിൽ, ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് രണ്ട് സമവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് ചരങ്ങൾ ഉൾക്കൊള്ളുന്ന സമവാക്യങ്ങളാണ്. ഇവിടെ പത്താം ക്ലാസ്സിൽ രണ്ടാംഗതി സമവാക്യങ്ങൾ എന്ന അധ്യായത്തിൽ സംസാരിക്കുന്നത് ഒരു സമവാക്യം മാത്രവും അതേസമയം കൃതി രണ്ടായതുമായ സമവാക്യങ്ങളെക്കുറിച്ചാണ്. ഇത്തരം സമവാക്യങ്ങളെ രൂപീകരിക്കുന്ന സന്ദർഭങ്ങളും ഇത്തരം സമവാക്യങ്ങളെ പരിഹരിക്കുന്ന രീതിയുമാണ് ഇവിടെ വിഷയഭവിച്ചിരിക്കുന്നത്. രണ്ടാംഗതി സമവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊതുരൂപം എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം എന്ന രീതിയിലുള്ള സമവാക്യങ്ങളാണ്. ഇത്തരം സമവാക്യങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രധാനമായും മൂന്ന് രീതിയിലാണ് സ്വീകരിച്ചു വരുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പൂർണ്ണവർഗ രൂപത്തിലുള്ള സമവാക്യങ്ങളെ പരിഹരിക്കുകയാണ്. രണ്ടാമത്തെ രീതി വർഗം പൂർത്തീകരിച്ചുകൊണ്ട് സമവാക്യങ്ങൾക്ക് പരിഹാരം കാണുന്നു. മൂന്നാമത്തെ രീതിയിൽ ചെയ്യുന്നത് ദ്വിമാന സൂത്രവാക്യത്തിൻ്റെ സഹായത്തോടെ സമവാക്യങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. നമുക്കറിയാം ഏതൊരു സമവാക്യവും രൂപം കൊള്ളുന്നത് ഒരു പ്രായോഗിക സന്ദർഭത്തിലൂടെയോ അല്ലെങ്കിൽ തികച്ചും ഗണിതപരമായ ഏതെങ്കിലും സന്ദർഭത്തിലൂടെയോ ആണ്. ഇത്തരം സമവാക്യങ്ങൾ രൂപീകരിക്കപ്പെടുന്ന സന്ദർഭമാണ് അതിൻ്റെ പരിഹാരത്തെ നിശ്ചയിക്കുന്നത്. ആദ്യമായി സമവാക്യങ്ങൾ രൂപീകരിക്കപ്പെടുകയും പിന്നീട് അതിന് പരിഹാരം കാണുന്ന രീതി ചർച്ച ചെയ്യുകയുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു ചോദ്യം നമുക്ക് ആദ്യമായി പരിശോധിച്ച് നോക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 5 കുറച്ചതിൻ്റെ വർഗം 361 ആണ്. സംഖ്യ ഏതാണ്? ചോദ്യത്തിൽ ഒരു സംഖ്യ കേവലം ഒരു സംഖ്യ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 5 കുറയ്ക്കുന്നു. ഇവിടെ നമുക്ക് സംഖ്യയെ ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സംഖ്യ എക്സ് എന്നെടുക്കാം. അപ്പോൾ അതിൻ്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് 3x ആയിരിക്കും. 3 മടങ്ങിൽ നിന്ന് 5 കുറച്ചാലോ, അത് 3x-5 എന്ന് എഴുതാം. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കും. 3 മടങ്ങിൽ നിന്ന് 5 കുറച്ചതിൻ്റെ വർഗം 361 എന്നാണ്. അതായത് 3x-5 ഓൾ സ്ക്വയർ സമം 361. തികച്ചും സമത്തിൻ്റെ ഇടതുഭാഗം ഒരു പൂർണ്ണവർഗ രൂപത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സമവാക്യങ്ങൾ പരിഹരിക്കാൻ എളുപ്പത്തിൽ കഴിയും. 3x-5 ഓൾ സ്ക്വയർ സമം 361 എന്നതിൽ നിന്ന് 3x-5 സമം ±√361 എന്ന് എഴുതാം. ഇതിനെ 3x-5 സമം 19 എന്നും അല്ലെങ്കിൽ 3x-5 സമം -19 എന്നും എഴുതാം. അതായത് ±√361 എന്നത് +19 അല്ലെങ്കിൽ -19 ആകാമെന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ 3x സമം 19+5 സമം 24 എന്നോ അല്ലെങ്കിൽ 3x സമം -19+5 അതായത് -14 എന്നോ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 24/3 അല്ലെങ്കിൽ -14/3 എന്നാവും. ഇവിടെ എക്സ് കേവലം ഒരു സംഖ്യ മാത്രമാണ്. സംഖ്യ എന്ന് പറയുമ്പോൾ അത് ന്യൂനസംഖ്യയോ അതിസംഖ്യയോ ആവാമല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എക്സ് സമം 24/3 അല്ലെങ്കിൽ എക്സ് സമം -14/3 എന്നാവും. അതായത് എക്സ് സമം 8 അല്ലെങ്കിൽ എക്സ് സമം -14/3. കേവലം ഒരു സംഖ്യ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നത്തിന് രണ്ട് പരിഹാരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഒരു പ്രായോഗിക പ്രശ്നമായി ഇത് അവതരിപ്പിക്കുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഒരു വില മാത്രമോ അല്ലെങ്കിൽ 2 വിലകളോ സ്വീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ സാധാരണഗതിയിൽ പരീക്ഷയിൽ ഗൗരവമായി ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. 9, 11, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏതാനും പദങ്ങളുടെ തുകയുടെ കൂടെ 16 കൂട്ടിയപ്പോൾ കിട്ടിയത് 900 ആണ്.
എങ്കിൽ പദങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ സമാന്തര ശ്രേണി എന്ന ആദ്യത്തെ അധ്യായവും രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന മൂന്നാമത്തെ അധ്യായവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്കേറെ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന അധ്യായം മറ്റ് ഏത് അധ്യായങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് മറ്റ് അധ്യായങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ തന്നെ സമാന്തര ശ്രേണിയും രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന അധ്യായവും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗം സമാന്തര ശ്രേണികൾ എന്ന അധ്യായത്തിൽ നാം ചർച്ച ചെയ്തതാണ്. ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എൻ എന്നെടുത്താൽ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണുന്നത് ഡി ബൈ ടു ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് എഫ് മൈനസ് ഡി ബൈ ടു ഇൻറ്റു എൻ എന്ന സമവാക്യത്തിൻ്റെ സഹായത്തോടെയാണ്. അതായത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയെ പദങ്ങളുടെ എണ്ണത്തിൻ്റെ വർഗം കൊണ്ട് ഗുണിച്ച ശേഷം ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറച്ച് പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളുടെ തുക കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 9, 11, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യ പദം 9 പൊതുവ്യത്യാസം 2 അപ്പോൾ ഡി ബൈ ടു എൻ സ്ക്വയർ എന്ന് പറയുന്നത് 2/2 എൻ സ്ക്വയറും എഫ് മൈനസ് ഡി ബൈ ടു ഇൻറ്റു എൻ എന്ന് പറയുന്നത് 9 - 2/2 എൻ എന്നുമാവും. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എന്ന് പറയുന്ന ബീജഗണിത വാചകം എൻ സ്ക്വയർ പ്ലസ് 8 എന്നായി മാറും. ഇനി നമുക്ക് വീണ്ടും ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. 9, 11, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏതാനും പദങ്ങളുടെ തുകയുടെ കൂടെ 16 കൂട്ടിയപ്പോൾ കിട്ടിയത് 900 എന്നാണ്. അപ്പോൾ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക നാം കണ്ടെത്തിക്കഴിഞ്ഞത് എൻ സ്ക്വയർ പ്ലസ് 8 എന്നാണ്. അങ്ങനെയാകുമ്പോൾ എൻ സ്ക്വയർ പ്ലസ് 8 സമം 900 എന്ന് കിട്ടും.